കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ വെച്ച് ബറോസ് എന്ന മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഒരു പ്രിവ്യൂ ഷോ നടന്നത്. മോഹൻലാലുമായി അടുത്ത് നിൽക്കുന്ന മിക്ക സുഹൃത്തുക്കളും ഈ ചിത്രം കാണാൻ എത്തിയിരുന്നു. ഒരു സ്പെഷ്യൽ ഷോ തന്നെയായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും വേണ്ടി ഒരുക്കിയ ഒരു ഷോ. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പ്രിവ്യൂ സ്ക്രീനിംഗ് ദുബായിൽ സംഘടിപ്പിച്ച വിവരമായിരുന്നു വലിയ വാർത്തയായത്. സിനിമയുടെ വിദേശ വിതരണക്കാരായ ഫാർ ഫിലിംസും മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചത്. സിനിമയുടെ 3D വെർഷനാണ് പ്രിവ്യൂ ചെയ്തത്. സുചിത്ര മോഹൻലാൽ, നടൻ മോഹൻ ബാബു, മോഹൻ ബാബുവിന്റെ മകനും നടനുമായ വിഷ്ണു മഞ്ജു, രവിപിള്ള, ടി കെ രാജീവ് കുമാർ, പൃഥ്വിരാജ് സുകുമാരൻ, അജിത് ടി കുമാർ, സുനിൽ കുമാർ, ആന്റണി പെരുമ്പാവൂർ, ശാന്തി ആന്റണി തുടങ്ങിയവർ പ്രിവ്യൂ ഷോ കാണാൻ എത്തിയിരുന്നു. സിനിമയുടെ ആദ്യ സ്ക്രീനിംഗ് കഴിഞ്ഞ മാസം മുംബൈ PVR സംഘടിപ്പിച്ചിരുന്നു. സംവിധായകനും നടനുമായ മോഹൻലാൽ, ക്യാമറമാൻ സന്തോഷ് ശിവൻ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ ടി കെ രാജീവ് കുമാർ എന്നിവർ ബറോസ് സ്ക്രീനിംഗിനായി മുംബൈയിൽ എത്തിയിരുന്നു. അണിയറ പ്രവർത്തകരെല്ലാം സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ സന്തോഷവാന്മാരാണെന്നാണ് റിപ്പോർട്ട്. സംവിധായകൻ മോഹൻലാലും തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ പൂർണ്ണ തൃപ്തനാണ്. ക്രിസ്മസ് റിലീസായി December 19-20 ആയിരിക്കും ബറോസ് ഇനി തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് സൂചന. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കുന്നത്. ബറോസ് 3D തന്നെയാണ് തിയേറ്ററുകളിൽ എത്തുക. ഗുരു സോമസുന്ദരം, മോഹൻ ശർമ്മ, തുഹിർ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ, സീസർ, ലോറന്റ് തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട്. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് റിലീസിനൊരുങ്ങുന്നത്. മാർക്ക് ലീനാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത്. പ്രശസ്ത കലാ സംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തത്. ഈ ചിത്രത്തിന്റെ ദുബായിലെ സ്ക്രീനിംഗിന് ശേഷമുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. നിരവധി പേർ മോഹൻലാലുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായിൽ തന്നെയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അടക്കമുള്ളവർ എത്തിയതും വലിയ കൗതുകമായി മാറി. മോഹൻലാലിന്റെ ഒരുപിടി ഗംഭീര ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിന്റേത് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് നാളായി മോശം സിനിമകളുടെയും അഭിനയത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അദ്ദേഹത്തിലെ അഭിനേതാവ്. എന്നാൽ പ്രതീക്ഷയുടെ ഒരുപിടി സിനിമകളാണ് ഇനി മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. ബറോസ്, തരുൺമൂർത്തി ചിത്രം തുടരും. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്നീ ചിത്രങ്ങളാണ് ഇനി പുറത്തിറങ്ങാനുള്ള മോഹൻലാൽ സിനിമകൾ. എമ്പുരാന്റെ ദുബായിലെ ഷൂട്ടിംഗും അവസാനിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജിനെയാണ് കഴിഞ്ഞ ദിവസം എത്തിയതും. എമ്പുരാൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണമാണ് നടക്കുന്നതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പറഞ്ഞതിനു മുമ്പേ തീർക്കാനുള്ള പുറപ്പാടിലാണ് പൃഥ്വിരാജ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഫൈനൽ ഷെഡ്യൂളിലേക്ക് പൃഥ്വിരാജ് എത്തിയും കഴിഞ്ഞു എമ്പുരാനിലൂടെ. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രമാണ് ബറോസ്. ഒരു ഫാൻസി ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ ബജറ്റിൽ 3D റിലീസ് ഒരുങ്ങുന്നത്. ബറോസ് ക്രിസ്മസ് റിലീസായി December തിയേറ്ററിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യം വരാൻ പോകുന്നതും ബറോസ് ആയിരിക്കുമെന്നാണ് സൂചന. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്ന പ്രത്യേകതയുമായിട്ടാണ് തരുൺമൂർത്തി ചിത്രം തുടരും റിലീസിനൊരുങ്ങുന്നത്. ചിത്രത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ രണ്ട് പ്രേക്ഷകശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മോഹൻലാലിന്റെ എവർഗ്രീൻ കോംബോയ മോഹൻലാലും ശോഭനയും 20 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. ചിത്രം ജനുവരി അവസാനത്തോടെ തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന. മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ, ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2nd ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാനിൽ വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്. 2025 March 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 2nd ഇൻസ്റ്റാൾമെന്റ് എന്ന രീതിയിലാണ് എമ്പുരാൻ അവതരിപ്പിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രവും അബ്രഹാം ഖുറേഷി എന്ന ഡോൺ കഥാപാത്രവും ഈ ചിത്രത്തിൽ എത്തുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. അങ്ങനെ വമ്പൻ പ്രതീക്ഷ നൽകുന്ന 3 ചിത്രങ്ങൾ. എമ്പുരാന്റെയും കഴിഞ്ഞ ദിവസം തരുൺമൂർത്തി ചിത്രത്തിലെ മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവതരിപ്പിച്ചപ്പോൾ ഒരു സാധാരണക്കാരനും ഒരു ഡോണുമായി മാറിയ മോഹൻലാലിന്റെ ആ 2 ഗെറ്റപ്പുകളെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ആരാധകർ എത്തിയിരുന്നു. മറ്റൊരിടത്താണെങ്കിൽ ബറോസ് എന്ന ഭൂതമായി മാറുന്ന മറ്റൊരു പകർന്നാട്ടവും. എല്ലാം വ്യത്യസ്തമായ ജോണറുകളിൽ ഒരുങ്ങുന്ന ചിത്രവും. 3 ഭിന്നിക്കാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ.